ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒരു ചിക്കൻ കൊണ്ടൊരു വെറൈറ്റി സാധനം, ഒരു സെവൻ അപ്പ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിനാദ്യം വേണ്ടത് നമ്മൾ കോഴി കൃത്യമായ അളവിൽ പീസാക്കിയ ശേഷം കഴുകി വൃത്തിയാക്കി നന്നായിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കണം. നല്ല ആഴത്തിലുള്ള വര വെച്ച് കൊടുത്താൽ മാത്രമേ മസാല നമ്മൾ ഉള്ളിലോട്ട് പിടിക്കൂ. മറ്റൊരു പ്രത്യേകത ഉള്ളത്, ഇന്നത്തെ കുക്കിങ്ങിൽ മസാല വളരെ കുറവായിട്ടുള്ളൊരു കുക്കിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവനാണ് ഈ കഥയിലെ കഥാപാത്രം സെവൻ അപ്പ്. പരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് നന്നായിട്ട് സെവനപ്പ് അങ്ങോട്ട് ഒഴിക്കുക. ഒരു മണിക്കൂർ സമയത്തേക്ക് നന്നായിട്ട് പൊതിരാൻ വേണ്ടി വെക്കുക. നല്ല സെവനപ്പിലെ എല്ലാ എസൻസും ചിക്കനകത്തേക്ക് കറക്റ്റ് കയറി പിടിക്കുന്ന പാകത്തിൽ അത്രയും സമയം നമ്മൾ ഈ ചിക്കനെ സെവനപ്പിനകത്ത് മുക്കിക്കിടത്തണം. ചിക്കൻ സെവനപ്പ് കിടന്ന് പൊതിരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മസാല കൂട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒന്നുമില്ല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് തുടങ്ങിയ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ മസാല കൂട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. പുറത്തുനിന്ന് പാക്കറ്റിൽ ഒരു മസാല പൊടി പോലും നമ്മൾ എന്തിട്ടില്ല, ഇന്ന് വാങ്ങിയിട്ടില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മുടെ സെവനപ്പിന്ന് നമ്മുടെ ചിക്കൻ ഊറ്റി മാറ്റിയെടുക്കുക. ശേഷം അതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയും കുറച്ച് ചെറുനാരങ്ങയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം പറയാം, ഈ മസാല കൂട്ടിനപ്പുറം ഉപ്പിടാൻ മറന്നു പോകരുത്. ഉപ്പിടാൻ മറന്നു പോയാൽ നമ്മുടെ പണികൾ മൊത്തം പാളും. അപ്പം ഉപ്പ് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു അരമണിക്കൂർ സമയം നമുക്ക് നമ്മുടെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വേണം. ആ മസാല പിടിക്കാൻ വേണ്ടിയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ കനൽ റെഡിയാക്കാം. കനൽ റെഡിയാക്കുന്നത് നമ്മൾ ചേട്ടക്കനലാണ് ഇന്ന് നമ്മൾ പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ കുറച്ചുകൂടി ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേട്ടക്കനൽ യൂസ് ചെയ്യുന്നത്. ചിരട്ട കത്തി നല്ല കനലായ ശേഷം അതിനകത്തേക്ക് നമ്മുടെ ഗ്രില്ലിൻ്റെ സ്റ്റാൻഡിൻ്റെ മുകളിൽ കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചിക്കൻ അടുപ്പിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വെച്ചിട്ട് നമ്മുടെ ചിക്കൻ ഗ്രില്ലിംഗ് എന്നുള്ള പ്രോസസ്സ് പൂർത്തീകരിക്കുക. കണ്ടാൽ നമുക്കൊരു പച്ച ചിക്കൻ പോലെ തോന്നുമെങ്കിലും മസാലയൊക്കെ കൃത്യമായിട്ട് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അതിനകത്ത്. നല്ല എരിവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ടാവും. ആ നമ്മൾ മസാലപ്പൊടി, പുറത്തുനിന്നുള്ള മസാലപ്പൊടി ചേർക്കാത്തത് കൊണ്ടാണ് നമുക്ക് ആ കളർ ഫീൽ ചെയ്യാത്തത്. ഗ്രില്ലിൽ നിന്ന് മെല്ലെ നമ്മുടെ ചിക്കൻ താഴോട്ട് അങ്ങോട്ട് ഇറക്കുക. ഒന്നുമില്ല, കമട്ടോ മമ്മട്ടോ തിന്ന ആയി വാ. ആ വെച്ചിരിക്കുന്ന ചിക്കനകത്തോട്ട് കുറച്ച് മയണസേൽ മുക്കിയിട്ട് ആ ചിക്കനും ഒരു റൊട്ടിയോ ഒരു പൊറാട്ടയോ എന്തെങ്കിലും എടുത്തുനിന്ന് വായിലോട്ട് വെച്ചാൽ ആഹാ അന്തസ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ബിലാത്തി മീഡിയ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദിസ് ഈസ് ബിലാത്തി മീഡിയ സൈനിങ് ഓഫ്.